Jananim Saradam Devim Ramakrishnam Jagadgurum Padapadme Tayo Shritva Pranamami Muharum Ya Devi Sarva Bhuteshu Daya Rupena Samsthita Namastase 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 Namo Namaha Sri Madhra Devi Sambhashanangal Page 16 Kalkathayile Udbodhan Office Adutha Shaitakalathe Njan Madhra Deviye Sandarshikkuvan Kalkathayil Vannu ആദ്യത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ ദേവി ബലരാമബോസിൻ്റെ വീട്ടിലായിരുന്നു താമസം. പക്ഷേ രണ്ടാം പ്രാവശ്യം ദേവിയെ കാണാൻ ചെന്നപ്പോൾ ദേവിക്കായി പണി കഴിപ്പിച്ച ഉദ്ബോധൻ ഓഫീസിലേക്ക് താമസം മാറ്റി. ഞാൻ വീട്ടിൽ കടന്നപ്പോൾ ഡോക്ടർ കഞ്ചിലാൽ പൂമുഖത്തിരുന്ന് പത്രം വായിക്കുന്നത് കണ്ടു. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അമ്മയ്ക്ക് നീർപൊള്ളൻ പിടിപെട്ടിരിക്കുന്നു, ഇനിയും പൂർണ്ണ സുഖമായിട്ടില്ല, രണ്ടാഴ്ച കഴിഞ്ഞാൽ അമ്മയെ കാണാം. അമ്മയ്ക്ക് സുഖമില്ല എന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ശ്രീ ശാരദാനന്ദ സ്വാമിയെ കണ്ടു. അദ്ദേഹം എന്നോട് പിറ്റേ ദിവസം അവിടെ ചെന്നാൽ അമ്മയെ കാണാമെന്നും അവിടെ ആഹാരം കഴിക്കാമെന്നും പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ അമ്മ സുഖക്കേടിൻ്റെ പാടുകൾ എനിക്ക് കാണിച്ചു തന്നു. അവ മിക്കവാറും മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ശാരദാനന്ദ സ്വാമികളുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ വേലൂർ മഠത്തിൽ തന്നെ താമസിച്ചു. ഇതറിഞ്ഞപ്പോൾ മാതൃദേവി അരുളി ചെയ്തു, അത് നന്നായി. സന്യാസ ജീവിതത്തിൻ്റെ സ്വാധീനത്തിൽ അവൻ അകപ്പെട്ടിരിക്കുന്നു. വേലൂർ മഠത്തിൽ തന്നെ താമസിക്കുക. ഗുരുദേവനിൽ നിനക്ക് ഭക്തി വർദ്ധിക്കട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ വേലൂർ മഠത്തിൽ നിന്നും മാതൃദേവിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പാൽ കൊണ്ടുപോകാറുണ്ട്. അമ്മയെ വണങ്ങുവാൻ അതെനിക്കൊരു അവസരമായിരുന്നു. ഒരു ദിവസം ഞാൻ പാൽ കൊണ്ടുചെന്നപ്പോൾ ഭാഗിനിയായ നളിനിയുടെ കൂടെ ഇരുന്ന് അമ്മ വെറ്റില ചുരുളുകൾ തയ്യാറാക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ നളിനി എഴുന്നേറ്റ് പോകുവാൻ തുടങ്ങി. അമ്മ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഇരുന്നോളൂ, അവൻ എൻ്റെ കുട്ടിയാണ്. സംഭാഷണ മധ്യേ ദേവി തൻ്റെ മറ്റൊരു ഭാഗിനേയിയായ മാക്കുവിൻ്റെ ഭർത്തൃഗൃഹത്തിലുള്ളവരെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ കാര്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവർ മുഷിയുവാൻ ഇടയാകും. നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാണല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ സംതൃപ്തരാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ അത്ര സാരമാക്കുകയില്ല. എന്നാൽ ഈ ബന്ധുക്കൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എത്ര വേഗം പിണങ്ങുന്നുവെന്നോ. അല്പം എന്തെങ്കിലും നോട്ടക്കുറവ് പിണഞ്ഞാൽ അവർ പിണങ്ങും. കുറച്ചു സമയം കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, മനഃശുദ്ധി ഉണ്ടാകുവാൻ വഴിയെന്താണ്? ഈശ്വര ദർശനത്തിന് വേണ്ടി വ്യാകുലത എങ്ങനെയുണ്ടാകും? അമ്മ, ഓ, ഇതൊക്കെ നിനക്ക് തീർച്ചയായും ഉണ്ടാകും. ഗുരുദേവനെ ശരണം പ്രാപിച്ചതുകൊണ്ട് നിനക്ക് സർവവും ലഭിക്കും. ആത്മാർത്ഥതയോടെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. ശിഷ്യൻ, എനിക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ തന്നെ പ്രാർത്ഥിക്കണം. അമ്മ, നിൻ്റെ മനസ്സ് നിഷ്കളങ്കവും പരിശുദ്ധവും ആകുവാൻ വേണ്ടി ഞാൻ എല്ലായ്പ്പോഴും ഗുരുദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരി ഓം തത്സത്. ഓം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.